ഹായ്, വെൽക്കം ടു സിന്ധുസ് കറി വേൾഡ്. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചോറുകൊണ്ട് ഒരു പക്വടയാണ്. നമ്മൾ കൊണ്ടാട്ടം ചെയ്യാറുണ്ട് ചോറ് കൊണ്ട്, അതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പക്വട. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസ് സബോള, ഇപ്പോൾ ഒരു മീഡിയം എന്നത് ഇത്തിരി വലുതായാലും ഇത്തിരി ചെറുതായാലും കുഴപ്പമൊന്നുമില്ല, ഒരു സബോള. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, നല്ലപോലെ അരിഞ്ഞില്ലെങ്കിൽ കടിക്കും കേട്ടോ, അത്രയും ഫൈനലി ചോപ്പ്ഡാണ്. പിന്നെ കറിവേപ്പിൻ്റെ ഇല. ഇനി മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് മല്ലിയില ഇടാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്, ഞാൻ അളന്ന് വെച്ചിരിക്കുന്നതാണ്. പിന്നെ പക്വട എന്ന് പറഞ്ഞു, അപ്പോൾ നമുക്ക് അതിലേക്ക് കടലമാവ് ആവശ്യമുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവും. അരിപ്പൊടി ചേർത്താലാണ് ആ കരികരിപ്പ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മുളക് പൊടി വേണം, നല്ലോണം ഒരു സ്പൂൺ മുളക്, നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ കുറച്ച് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാല. പിന്നെ കുറച്ച് കായം പൊടി ചേർക്കണം. ഇനി ഇതിലേക്ക് ഒരു സ്വല്പം കായം പൊടിച്ചത്. പിന്നെ കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം ഒന്ന് കുഴച്ചെടുക്കാം. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾന്ന് അടിച്ചു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് നമുക്ക് കൈയോണ്ട് ഇങ്ങനെ ഉടച്ചാൽ മതി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ബോക്സിൽ ഇട്ടോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് ചോറ് നമ്മളൊന്ന് കൈകൊണ്ട് അടച്ചാൽ മതി. മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര എന്താ പറയുക, വല്ലാതെയാവും. കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോൾ നമ്മളത് മിക്സിയിലാണ് അടിച്ചെടുക്കുക, പക്ഷേ ഇത് പക്കോടയ്ക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കില്ല, കൈകൊണ്ട് ഉടക്കുകയുള്ളൂ. ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില വേണമെങ്കിൽ മല്ലിയിലയും ചേർക്കാം കേട്ടോ. മല്ലിപ്പൊടി ആരും ഇടാറില്ല. മുളകും മഞ്ഞളും ഗരം മസാലയാണ് ചേർക്കുക. ഇങ്ങനെ നോക്കിയിട്ട് ഇത്തിരി വെള്ളം അധികം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അരിപ്പൊടിയോ അല്ലെങ്കിൽ കടലമാവോ ചേർക്കാം ആവശ്യാനുസരണം. നമ്മൾ നോക്കിയിട്ട് ഇതെടുക്കാം. അതുപോലെ സബോളയൊക്കെ ഒരു മീഡിയം ഏകദേശം മതിയേ പറയാൻ പറ്റുള്ളൂ. നമുക്കൊരു സ്വല്പം കൂടിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കൂടിയാലും കുറച്ച് കുറഞ്ഞാലും അതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊരു കണക്കില്ല. ഞാനിതിലേക്ക് ഒരു, ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഉപ്പും മുളകൊക്കെ നോക്കാം, ഒരു 1/2 സ്പൂണും കൂടെ മുളക് ചേർക്കുന്നുണ്ട്. മുളക് പൊടി ചേർക്കുന്നുണ്ട്, കാരണം ഇതിൽ മുളക് കുറച്ച് കുറവ് പോലെ തോന്നി. പക്കോട ആയതുകൊണ്ട് ഇത്തിരി മുളക് ഉണ്ടായാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് നോക്കി ചേർക്കാം, അല്ലെങ്കിൽ പച്ചമച്ചിലവർ ഇതിൽ ഇതിൻ്റെ കൂടെ കുരുമുളക് പൊടിയും കൂടി ചേർക്കും, അതും വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. പിന്നെ കളറിന് കുറച്ച് മുളക് പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നല്ല റെഡ് കളർ കിട്ടും കാശ്മീരി മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ. ഇതിന് അത്രയും കളറ് വരില്ല, ഇതിന് ഈ കളറേ വരുള്ളൂ. ചിലവർക്ക് നല്ല റെഡ് കളർ കിട്ടണമെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ, കുറച്ച് ചേർക്കണമെങ്കിൽ അതിന് എരിവുണ്ട്. എരിവൊക്കെ നമുക്ക് ഇതുണ്ട്, പക്കോട ആയതുകൊണ്ട് കുറച്ച് എരിവ് ഉണ്ടാവുന്നതാണ് ടേസ്റ്റ്, അല്ലെങ്കിൽ അത് ഉണ്ടാവില്ല. ഞാൻ അതിനൊരു എന്താ പറയുക, ഒരു ചൊടി ഉണ്ടാവില്ല എന്നൊക്കെ പറയും, അതുണ്ടാവില്ല. അതുകൊണ്ടാണ് കുറച്ച് അരി ചേർത്തത്. ഇനി കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം, ഞാനിപ്പോൾ ഇതിലിടണില്ല. ഇനി ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പക്കോട വറുത്തെടുക്കാൻ ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കും. ഇതൊരു നാടൻ പലഹാരം ആയതുകൊണ്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണയാണ് നല്ലത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലും വെച്ചാൽ അതിൽ ഉപയോഗിക്കുക, എന്നാലും വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടെ ബെറ്റർ. ഇനി ഞാനിതിലേക്ക് ആദ്യമായിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല വറുത്തെടുക്കുകയാണ്. അപ്പോൾ ആ കറിവേപ്പിൻ്റെ ഇലയുടെ മണം ആ വെളിച്ചെണ്ണയിൽ നിൽക്കുമ്പോൾ നല്ല ഒരു പ്രത്യേക ഒരു അട്രാക്റ്റീവ് സ്മെല്ലാണ്. നമ്മൾ മിക്സറൊക്കെ ചെയ്യുമ്പോൾ സാധാരണ എല്ലാവരും ചെയ്യാറുണ്ട്, അപ്പോൾ അതുപോലെ ചെയ്യാൻ പറ്റിയതാണ്. ഇത് വറുത്തത് കൊണ്ട് നമുക്കിത് പക്കോട ഉണ്ടാക്കുമ്പോൾ അതിലിട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ. മിക്സറിൽ നമ്മൾ വറുത്ത് കോരാറുണ്ട്, അതുപോലെ തന്നെ ഇതിൽ നമുക്ക് വറുത്ത് കോരാം. അപ്പോൾ ആ വെളിച്ചെണ്ണയ്ക്ക് ആ കറിവേപ്പിൻ്റെ ഇലയുടെ മണം വരും. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് അതിന്. മുരിഞ്ഞ വേപ്പ് കറിവേപ്പില കഴിക്കാനായിട്ട്
നല്ല ടേസ്റ്റും ആണല്ലോ. നമുക്കിത് എടുത്തിട്ട് ഇങ്ങനെ ഷേപ്പ് ആക്കണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുത്തിട്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് പിച്ചിടുക. ഇതിൽ നിന്ന് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ എടുക്കുക. ഒരു ചെറുത് വല്ലാതെ വലുതായ ഉള്ളും പൊരിയാൻ ബുദ്ധിമുട്ടോ, അതുകൊണ്ട് ഇങ്ങനെ ഇടുക. വെറുതെ ഇട്ടാൽ മതി. അപ്പോൾ അതിൽ ചോറ് ഒരു നമ്മൾ കൈകൊണ്ട് ഉടച്ചാൽ ഉടൻ മതി. തിരി മുഴുവനോട് ഇരുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ചോറും പൊരിഞ്ഞോളും. ഇനി ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് ഇടാം. നല്ലൊരു 4 മണി സ്നാക്കാണിത്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പം ഇതിൻ്റെ ഒരു വശമായിട്ട് നമുക്കിതൊന്ന് മറച്ചിട്ട് നോക്കാം. ഇത് നമുക്ക് ഒരു വശങ്ങൾ മറച്ചിടാം. ഇതിന് സാധാരണ ഈ കട്ടിലമാവിൻ്റെ ഈ കളറാണ് നമുക്ക് നല്ല റെഡ് കളർ കിട്ടണമെങ്കിൽ നല്ല കാശ്മീരി മുളക് ഇട്ടാൽ മതി. അതിൻ്റെ പൊടിയിട്ട് കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും. ഇപ്പം ഞാൻ നമുക്ക് ഉണ്ടാക്കുന്നത് ഞാൻ കളർ ചേർക്കാറില്ല, കാശ്മീരി മുളക് അധികം ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ്. നല്ലതുപോലെ തിരിച്ച് മറിച്ചിട്ട് രണ്ട് പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ട് അതിൽ നിന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ പക്കോട നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇടുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. ഒഴിച്ച എണ്ണ അധികം കുടിക്കൊന്നുമില്ല, ചോറായതുകൊണ്ട് ചിലർക്കൊരു പേടിയുണ്ട് എണ്ണ കുടിക്കുമെന്ന്. എണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ ചോറ്. ഇനി ഇതുപോലെ നമുക്ക് എല്ലാം വറുത്ത് നോക്കാം. അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ആക്കേണ്ടത്, ഇങ്ങനെ കൈകൊണ്ട് എടുക്കുക, പിച്ചി പിച്ചി കുറേശ്ശെ ഇടുക. അല്ലാതെ അധികമായി കഴിഞ്ഞാൽ അത് ഉള്ള് വേവാൻ ബുദ്ധിമുട്ടാവും. ഇതിൽ ഉള്ളും മൊരിഞ്ഞില്ലെങ്കിൽ ഇതുണ്ടാവില്ല. ഉള്ളും മൊരിഞ്ഞ നല്ല കരിവേപ്പിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മഴയൊക്കെ പുറത്ത് പെയ്യുമ്പോൾ നമുക്ക് കഴിക്കാം. പിന്നെ ബാക്കി വന്ന ചോറുണ്ടാൽ മതി. ബാക്കി വന്ന ചോറുണ്ട്, നല്ല ചോറുണ്ട്, ഒക്കെ ഉണ്ടാക്കാം. അതുപോലെ നമ്മളിതുകൊണ്ട് കൊണ്ടാട്ടമൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്സാണ്. ഇതുപോലെ നമുക്ക് എല്ലാം വറുത്ത് പോകാം. അപ്പം നമ്മുടെ റൈസ് പക്കോട ഇവിടെ തയ്യാറായിട്ടുണ്ട്. വേവിന്ത ചോറാണ്. ഇത് നല്ല ചൂട്ടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല മൊരിമൊരിപ്പാണിത്. ചൂട്ടോടെ കഴിക്കുന്നതിന് സോസൊന്നും ആവശ്യമില്ല. സോസ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കാം, സോസ് ഇല്ലാതെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. നമ്മുടെ ചോറ് ബാക്കി വരുമ്പോൾ നമ്മൾ ഒന്നല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും, അല്ലെങ്കിൽ അത് വീണ്ടും വെള്ളത്തിലിട്ട് വെച്ച് ചൂടാക്കി കഴിക്കും. അപ്പം അങ്ങനെ കഴിക്കുമ്പോൾ അത് നമുക്കൊരു പഴയ ചോറ് കഴിക്കുന്നു, പഴഞ്ചോറ് എന്നൊക്കെ പറയും. എന്നാലും അതിനേക്കാളും ഇതാകുമ്പോൾ ഒരു പുതിയൊരു ഡിഷായിട്ട് മാറ്റും, വേറൊരു രീതിയിലാക്കി മാറ്റും പഴയ ചോറിനെ. ഇത്തിരി ചിലപ്പോൾ നമ്മൾ വേവിക്കുമ്പോൾ ചോറ് വേവ് അധികമാവും, അപ്പോൾ അതുണ്ട് കഴിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതും ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ഉടയ്ക്കുമ്പോൾ അത് അറിയില്ല വേവ് അധികമായത്. അപ്പം അങ്ങനെ വല്ലാതെ വേവ് അധികമായിട്ടുണ്ടെങ്കിൽ ഒരു സ്വല്പം കൂടി അരിപ്പൊടി, ഇപ്പം അതിന് 3 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്, 3 എന്നുള്ളത് ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്താലും ഒട്ടും വെള്ളം അറിയില്ല. അപ്പോൾ വേവ് അധികമായാലും ഉണ്ണാൻ ബുദ്ധിമുട്ടാണെങ്കിലും പഴയതായാലും ഫ്രഷ് ചോറായാലും എങ്ങനെ വേണമെങ്കിലും, കുട്ടികൾ ചോറുണ്ണാൻ മടിയുള്ള പിള്ളേർക്കാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും അത് നല്ലൊരു അവർക്ക് വയറ് നിറയും, 4 മണിക്ക് ഉള്ളൊരു സ്നാക്കായിട്ട് ഉപയോഗിക്കാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.